വെൽക്കം ടു മെൽസ്റ്റാൺ നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അംശബന്ധവും അനുപാതവും അഥവാ റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തത് ആ മൂന്ന് പാർട്ടും കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക അത് മൂന്നും കൂടെ ആയാൽ മാത്രമേ ആ ടോപ്പിക് കംപ്ലീറ്റ് ആവുള്ളൂ ആ ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ നമ്മൾ ആ മൂന്ന് പാർട്ടും കണ്ടിട്ട് അത് പഠിച്ചിരിക്കണം അപ്പോൾ എല്ലാ ടോപ്പിക്സും അതുപോലെ തന്നെ വലിയ വലിയ ടോപ്പിക്സും ഒക്കെ പാർട്സ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം കൂടെ ഒരു വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാനും പറ്റില്ല ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് എല്ലാം ഒന്നോ രണ്ടോ മൂന്നോ പാട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സൻറ്റേജ് അഥവാ ശതമാനം എന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്കറിയാം മിക്ക മിക്ക എന്നല്ല എല്ലാ പി എസ് എക്സാമിനും ശതമാനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ശതമാനം എന്ന ടോപ്പിക്കിൽ നിന്നും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് തെറോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നോ രണ്ടോ മാർക്ക് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇന്ന് നമുക്ക് ശതമാനത്തിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ എപ്പോഴും പറയുന്ന പോലെ വെറുതെ വീഡിയോ കണ്ടിരിക്കാതെ ഒരു ബുക്കും പാനും എടുത്തിട്ടിരിക്കുക എൻ്റെ കൂടെ തന്നെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് പോസ് ചെയ്യുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുക അതേ ആൻസർ ആണോ കിട്ടിയതെന്ന് ചെക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കിട്ടുന്ന ടൈമും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ശതമാനം എന്ന് പറയുമ്പോൾ ശതമാനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നൂറ് എത്ര എന്നുള്ളതാണ് നമ്മൾ നൂറ് എന്ന് പറയുന്ന ഒരു നമ്പറിനെ ബേസ് വാല്യൂ എടുത്തിട്ടാണ് എന്ത് പറയുന്നത് ശതമാനം പറയുന്നത് നൂറിൽ എത്ര എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശതമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാര്യം എല്ലാവരും ഓർത്തു വെക്കുക ഇനി നമ്മൾ ഈ ടോപ്പിക് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫുൾ വാല്യൂ ആ ഫുൾ എടുക്കുന്ന ആ ഫുൾ ആയിട്ടുള്ള എമൗണ്ട് എപ്പോഴും നൂറ് ശതമാനം ആയിരിക്കും നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എപ്പോഴും പറയില്ലേ നൂറ് ശതമാനം വിജയം സ്കൂളിൽ നൂറ് ശതമാനം വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ കുട്ടികളും വിജയിച്ചിട്ടുണ്ട് എന്നല്ല അർത്ഥം നൂറ് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഫുൾ വാല്യൂ ടോട്ടൽ വാല്യൂന് എന്താണ് പറയുക നൂറ് ശതമാനം എന്നാണ് പറയുന്നത് ഇനി ഒരു പേഴ്സൻ്റേജ് ഉണ്ട് അൻപത് ശതമാനം അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് അൻപത് ബൈ നൂറ് എന്നാണ് എഴുതുന്നത് ശതമാനം എന്ന് പറയുമ്പോൾ ശതമാനത്തെ ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് എഴുതാ മതി ബൈ നൂറ് എന്ന് എഴുതാൽ മതി മുപ്പത് ശതമാനത്തെ ഭിന്നസംഖ്യ ആക്കിയിട്ട് എഴുതുന്നത് എങ്ങനെയാ മുപ്പത് ബൈ നൂറ് ഇരുപത് ശതമാനമായാലോ ഇരുപത് ബൈ നൂറ് അപ്പോൾ ഒരു ശതമാനത്തെ ഭിന്നസംഖ്യ ആക്കുന്നത് എങ്ങനെയാണ് ബൈ നൂറ് എന്ന് എഴുതിയാൽ മതി ഇനി ഒരു ഭിന്നസംഖ്യയെ ശതമാനം ആക്കുന്നത് എങ്ങനെയാണ് വൺ ബൈ ഫൈവിനെ ശതമാന രൂപത്തിൽ എഴുതുക എന്ന് പറഞ്ഞാല് നൂറുകൊണ്ട് ഗുണിച്ചാൽ മതി അഞ്ച് നൂറിൽ ഇരുപത് പ്രാവശ്യം അപ്പോൾ ഇരുപത് ശതമാനം എന്ന് കിട്ടും ഓക്കെ ഒരു ശതമാനത്തെ ആക്കാൻ ഭിന്നസംഖ്യയാക്കാൻ കൊണ്ട് ഹരിക്കുക ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം കൊണ്ട് ഗുണിച്ചാൽ മതി ഓക്കെ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി ശതമാനം തന്നിട്ട് അതിന് ഭിന്ന സംഖ്യ രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നൂറ് കൊണ്ട് ഹരിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഇനി നമുക്ക് ഓരോന്നും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പഠിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി എൺപതിൻ്റെ മുപ്പത് ശതമാനം എത്ര നൂറ്റി എൺപതിൻ്റെ മുപ്പത് ശതമാനം എത്ര ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ടാണ് എടുക്കുന്നത് ഇവിടെ ഏതാണ് വാല്യൂ നൂറ്റി അൻപതാണ് അപ്പൊ നൂറ് ശതമാനം ആണ് എത്ര നൂറ്റി എൺപത് നൂറ് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി അൻപതാണ് പത്ത് ശതമാനം എത്രയായിരിക്കും നൂറ് പത്താണെങ്കിൽ ഒരു സീറോ കളഞ്ഞാൽ മതി അല്ലേ അപ്പൊ നൂറ്റി അൻപതിന്റെ പത്ത് ശതമാനം എത്രയായിരിക്കും ആ ഒരു സീറോ കളഞ്ഞാൽ മതി പതിനെട്ടായിരിക്കും പത്ത് ശതമാനം പതിനെട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര ശതമാനാ മുപ്പത് ശതമാനം പത്ത് ശതമാനം മുപ്പത് ശതമാനം ആവണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിച്ചു മൂന്ന് കൊണ്ട് ഗുണിച്ചു അപ്പോൾ ഇവിടെ എന്തു ചെയ്യുക മൂന്ന് കൊണ്ട് ഗുണിക്കുക പതിനെട്ട് ഇൻറ്റു മൂന്ന് എത്രയാണ് നാല് ബാക്കി രണ്ട് അൻപത്തി നാല് അപ്പോൾ പതിനെട്ടിൻ്റെ മൂന്നൊന്നും സൈഡിൽ എഴുതി ഗുണിക്കാമെന്ന് നിൽക്കാൻ പാടില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക ഗുണിക്കുന്നതൊക്കെ ഒറ്റ സ്റ്റെപ്പിൽ ഇവിടെ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നാലും എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തി നാലിന് നാല് ബാക്കി രണ്ട് ഒരു മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്തേ സാധാരണ ഇങ്ങനെ ചെയ്യാം നൂറ്റമ്പതിന്റെ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോ ഇന്റു മുപ്പത് ബൈ നൂറ് സീറോ 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 ക്യാൻസലായി പതിനെട്ട് ഇൻറ്റു മൂന്ന് അമ്പത്തിനാല് ഒന്നിക്കിനിങ്ങനെ ചെയ്യാ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം ഇത് എന്ന് പറയുന്നത് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട നൂറ് ശതമാനം നൂറ്റി ആണെന്ന് നമുക്ക് മൈൻഡിൽ തന്നെ അറിയാം പത്ത് ശതമാനം പതിനെട്ടായിരിക്കും ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം പത്ത് ശതമാനം പതിനെട്ടാണെങ്കിൽ മുപ്പത് ശതമാനം മൂന്ന് ഇന്റു പതിനെട്ട് അമ്പത്തിനാല് നമുക്ക് ഇത് മനസ്സിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത് തന്നെ വെക്കുക മൈൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം എണ്ണൂറ്റി നാല്പതിൻ്റെ ഇരുപത് ശതമാനം എത്ര ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്നാൽ എക്സാമിന് കുറെ തവണ ചോദിച്ചിട്ടുള്ളതും ആണ് എണ്ണൂറ്റി നാൽപ്പതിന്റെ ഇരുപത് ശതമാനം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് എത്ര എണ്ണൂറ്റി നാല്പത് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി ഒരു സീറോ കളഞ്ഞാല് പത്ത് ശതമാനമായി ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇടണം എന്ന് അർത്ഥം അപ്പൊ എൺപത്തി നാല് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം ആവാൻ രണ്ടു കൊണ്ട് കുണിച്ചിട്ടുണ്ട് അപ്പം എൺപത്തിനാലിന് എന്ത് ചെയ്യുക രണ്ടു കൊണ്ട് കുണിക്കുക അപ്പോൾ ആൻസർ നൂറ്റി അറുപത്തെട്ട് കിട്ടും വളരെ ഈസി അല്ലേ ജസ്റ്റ് മനസ്സിൽ തന്നെ പറഞ്ഞു നോക്കിയേ നൂറ് ശതമാനം എൺപത്തിനാല് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു സീറോ കളഞ്ഞു സോറി നൂറ് ശതമാനം എണ്ണൂറ്റി നാൽപ്പത് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു സീറോ കളഞ്ഞു എൺപത്തി ഇരുപത് ശതമാനം ആവണമെങ്കിൽ എന്ത് ചെയ്യണം അതിന്റെ ഇരട്ടി കാണണം പത്തിന്റെ ഇരട്ടി അല്ലേ ഇരുപത് അപ്പൊ എൺപത്തിനാലിന്റെ ഇരട്ടി എത്രയാണ് നൂറ്ററുപത്തെട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമുക്ക് ഇവിടെ തന്നെ മൈൻഡിൽ തന്നെ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആൻസർ കിട്ടി അടുത്ത് നോക്കിക്കോ നൂറ്റൻപതിൻ്റെ അൻപത് ശതമാനം എത്ര നൂറ് ശതമാനം നൂറ്റൻപത് അപ്പം അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ പകുതി ആയിരിക്കൂലേ അപ്പൊ നൂറ്റൻപതിന്റെ പകുതി എഴുപത്തി അഞ്ച് ആൻസർ കിട്ടും അപ്പൊ അൻപത് ശതമാനം കാണാൻ പറഞ്ഞ എപ്പോഴും എന്ത് ചെയ്താൽ മതി പകുതി കണ്ടാൽ മതി ഓക്കെ അൻപത് ശതമാനം കാണാൻ പറഞ്ഞാൽ പകുതി കാണുക മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം എത്ര പകുതി കണ്ടാൽ എത്രയായി അൻപത് ശതമാനം അതിൻ്റെയും പകുതി കണ്ടാൽ എത്രയായി ഇരുപത്തിയഞ്ച് ശതമാനം ഓക്കെ അല്ലേ നൂറിന് നൂറ് ശതമാനമാണ് നമ്മൾ ഫുൾ വാല്യൂ ആയിട്ട് എടുക്കുക അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ അൻപത് ശതമാനം അൻപത് ശതമാനത്തിന്റെ പകുതി ഇരുപത്തിയഞ്ച് ശതമാനം അതായത് പകുതി കണ്ടാൽ അൻപത് ശതമാനം പകുതിയുടെ പകുതി കണ്ടാൽ ഇരുപത്തഞ്ച് ശതമാനം അതായത് മുപ്പത്തിരണ്ടിൻ്റെ പകുതി എത്രയാണ് പതിനാറാണ് അതിന്റെ പകുതി എത്രയാണ് എട്ട് അപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം എത്ര കിട്ടും എട്ട് കിട്ടും പകുതി കാണണമെങ്കിൽ അൻപത് ശതമാനം കാണാൻ പറഞ്ഞാൽ പകുതി കാണുക ഇരുപത്തഞ്ച് ശതമാനം കാണാൻ പറഞ്ഞാൽ പകുതിയുടെ പകുതി വൺ ബൈ ഫോർ കാണാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം ഇരുന്നൂറ്റി അറുപത് ആണെങ്കിൽ സംഖ്യ ഏത് ഇരുപത് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഇരുന്നൂറ്റി അറുപത് സംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ സംഖ്യ എന്ന് പറയുന്നത് കൊസ്റ്റിനിൽ തന്നിട്ടുള്ള പെർട്ടിക്കുലർ സംഖ്യ എത്രയായിരിക്കും നൂറ് ശതമാനം ആയിരിക്കും എന്ന് വന്നിട്ടുണ്ട് അപ്പം ഇരുപത് ശതമാനം തന്നിട്ടുണ്ട് അതിൽ നിന്ന് നൂറ് ശതമാനം കാണാലോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും കാണാം ഒന്നുകിൽ പത്ത് ശതമാനം കണ്ടിട്ട് നൂറ് ശതമാനം കാണാം അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിന് അഞ്ചുകൊണ്ട് വിളിച്ചാൽ നൂറ് ശതമാനം ആയില്ലേ ഇതിന് അഞ്ചുകൊണ്ട് വിളിച്ചാൽ ആൻസർ കിട്ടും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇവിടെ ഇരുപത് ശതമാനം ഇരുന്നൂറ്റി അറുപത് പത്ത് ശതമാനം എത്രയായിരിക്കും നൂറ്റി മുപ്പത് ഇതിന്റെ അല്ലേ ഇരുപത് ശതമാനത്തിന്റെ പകുതിയാണ് പത്ത് ശതമാനം അപ്പൊ ഇരുന്നൂറ്ററുപതിന്റെ പകുതി നൂറ്റി മുപ്പത് നൂറ് ശതമാനം എത്രയായിരിക്കും പത്ത് ശതമാനം നൂറ്റി മുപ്പത് നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സീറോ കൂടി ഇട്ട് കൊടുത്താൽ മതി ആയിരത്തി മുന്നൂറ് കിട്ടും ഓക്കെ ഇരുപത് ശതമാനം തന്നിട്ടുണ്ട് പത്ത് ശതമാനം കണ്ടു ഒരു സീറോ ഇട്ട് കൊടുത്താൽ നൂറ് ശതമാനമായി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപതിനെ അഞ്ചുകൊണ്ട് കുണിക്കുക ഇങ്ങനെ വിളിച്ചാലും ആയിരത്തി മുന്നൂറ് ഇരുപതിന് ശതമാനത്തിന് അഞ്ചുകൊണ്ട് വിളിച്ചാൽ നൂറ് ശതമാനം ഇപ്പൊ ഇരുന്നൂറ്റി അറുപതിനഞ്ചോണ്ട് വിളിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും ആ ആൻസറിലേക്ക് എത്തിച്ചാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി എൺപതിൻ്റെ എത്ര ശതമാനമാണ് നാല്പത്തി അഞ്ച് നൂറ്റി എൺപതിൻ്റെ എത്ര ശതമാനമാണ് നാല്പത്തി അഞ്ച് ഇവിടെ നോക്കുക നാല്പത്തഞ്ച് പറയുമ്പോൾ നൂറ്റമ്പതിന്റെ പകുതി എത്രയാണ് തൊണ്ണൂറാണ് പകുതി എത്രയാണ് നാൽപ്പത്തിയഞ്ച് അപ്പൊ നൂറ്റൻപതിന്റെ പകുതി തൊണ്ണൂറ് അതിന്റെ പകുതി നാല്പത്തി അതായത് പകുതിയുടെ പകുതിയാണ് നാല്പത്തി അഞ്ച് നൂറ്റൻപതിന്റെ പകുതിയുടെ പകുതിയാണ് നാല്പത്തഞ്ച് നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എന്താണ് പകുതിയുടെ പകുതി എന്ന് പറയുമ്പോ എത്ര ശതമാനമാണ് പകുതി എന്ന് പറയുമ്പോൾ അൻപത് ശതമാനം െന്ന് പറയുമ്പോ ഇരുപത്തിയഞ്ച് ശതമാനം എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത് എൽ ഡി സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നൂറ്റൻപതിന്റെ എത്ര ശതമാനമാണ് നാല്പത്തി ഒരു സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും പകുതിയുടെ പകുതി ഇരുപത്തി ശതമാനം ആൻസർ കിട്ടിയില്ലേ ഒന്ന് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരെ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം എത്ര നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം എത്ര നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻഡു ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ നൂറ് അപ്പൊ ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ നൂറ് ആ ഇരുപത്തഞ്ച് ശതമാനം അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഇൻഡു ഇരുപത്തഞ്ച് ബൈ നൂറ് ഇരുപത്തഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ എത്രയാ ഒന്ന് ബൈ നാല് ഇരുപത്തഞ്ച് നൂറിൽ നാല് പ്രാവശ്യം പോവും അപ്പൊ ഒന്നേ ബൈ നാല് ഇൻഡു ഒന്ന് ബൈ നാല് അതായത് ഒന്ന് ബൈ പതിനാറ് ഓക്കെ ഒന്നേ ബൈ നാലിൻ്റെ ഒന്നേ ബൈ നാല് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ പതിനാറാണ് ഓപ്ഷനിൽ ഒന്നേ ബൈ പതിനാറ് ഭിന്നസംഖ്യാ രൂപത്തിലാണെങ്കിൽ അതാണ് ആൻസർ ആൻസറ് എന്ത് ചെയ്യണം നമ്മൾ ഡെസിമലിലേക്ക് മാറ്റണം ഒന്നേ ബൈ പതിനാറ് അറിയാത്തവർക്ക് പറയുന്നതാണ് ഒന്നേ ബൈ പതിനാറ് എന്ന് പറയുമ്പോൾ ഒന്നിൽ പതിനാറ് പോവില്ല അപ്പോൾ പോയിന്റ് ഇട്ടു പത്താവും ഒന്നിൽ പതിനാറ് പോവില്ല ഒരു പോയിന്റ് ഇട്ടുകൊടുത്ത് ഇത് പത്താവും പത്തിൽ പതിനാറ് പോവുമോ ഇല്ല അപ്പം എന്ത് ചെയ്യാം സീറോ ഇടുക നൂറായി നൂറിൽ പതിനാറ് പോവുമല്ലോ എത്ര പ്രാവശ്യം പോകുന്നു നോക്കുക ഓപ്ഷൻസ് നോക്കാം സീറോ പോയിന്റ് സീറോ ഒരു നമ്പറുമായിരിക്കും വരിക പോയിന്റ് സീറോ ഒരു നമ്പർ അങ്ങനെ വരുന്ന ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ പോയിന്റിന് ശേഷം മൂന്ന് സീറോ ഉണ്ട് പോയിന്റിന് ശേഷം ഒറ്റ ഒരു സീറോ മാത്രമേ നമുക്ക് വേണ്ടൂ അപ്പൊ ഫുള്ള് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല പോയിന്റ് കഴിഞ്ഞിട്ട് സീറോ കഴിഞ്ഞിട്ട് ഒരു വാല്യൂ തുടങ്ങുന്നേ അതായിരിക്കും ആൻസർ പോയിന്റിന് ശേഷം സീറോ ഒറ്റയൊരു സീറോ ഉള്ളതായിരിക്കും നമ്മുടെ ആൻസർ ഫുൾ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഓപ്ഷൻസ് നോക്കിയിട്ട് ചെയ്താൽ മതി ആ ഫുൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അത്രയും സമയം പോകുന്നുണ്ട് നമുക്ക് ആ ഫുൾ വാല്യൂ കണ്ടുപിടിച്ചതിനെ കൊണ്ട് ഒരു ഗുണൊന്നും ഇല്ല നോക്കുക ഇതുപോലെ എത്ര പോയിന്റ് നമ്പേഴ്സ് ആണോ കണ്ടുപിടിക്കേണ്ടത് നോക്കുക ഇവിടെ ഒറ്റ ഒരു സീറോ വരുന്നത് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ അതായിരിക്കും ആൻസർ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തോട് എഴുപത്തി അഞ്ച് കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ ഏത് എഴുപത്തി ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനം ഉണ്ട് അതിനോട് എഴുപത്തി കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു ആ സംഖ്യ ലഭിക്കുന്നുണ്ട് അപ്പോൾ സംഖ്യ ഏതാണെന്ന് ക്വസ്റ്റ്യൻ അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ എല്ലാവരും എക്സ് എടുക്കും സംഖ്യ എന്നിട്ട് ചെയ്യും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എക്സ് വിരോധികൾക്കൊക്കെ പറ്റിയ ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ എക്സ് എടുക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനം ഓക്കെ എഴുപത്തിയഞ്ച് ശതമാനത്തോട് എഴുപത്തി അഞ്ച് കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ ആ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ അല്ലെങ്കിൽ ആ ഫുൾ വാല്യൂ എന്നുള്ളത് എന്തായിട്ട് എടുക്കാം നൂറ് ശതമാനമാണ് അപ്പം ആ സംഖ്യനെ നമുക്ക് എങ്ങനെ എഴുതാം നൂറ് ശതമാനം എന്ന് എഴുതാലോ ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനത്തോട് എഴുപത്തി അഞ്ച് കൂട്ടിയപ്പോൾ സംഖ്യ കിട്ടി സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇനി നോക്കാം ശതമാനമൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ ഇവിടെ നൂറ് ശതമാനം ഉണ്ട് എഴുപത്തിയഞ്ച് ശതമാനം ഈ സൈഡിലേക്ക് പോകുമ്പോ എന്താവും മൈനസ് എഴുപത്തി അഞ്ച് ശതമാനം സമം ഇവിടെ എന്ത് മാത്രമാവും എഴുപത്തി അഞ്ചെന്ന് മാത്രമാവും നൂറ് ശതമാനത്തിന് എഴുപത്തി അഞ്ച് ശതമാനം പോയാൽ ഇരുപത്തി അഞ്ച് ശതമാനം എഴുപത്തി അഞ്ച് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് സംഖ്യ അല്ലേ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് നൂറ് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എഴുപത്തി അഞ്ച് നൂറ് ശതമാനം എത്രയായിരിക്കും ഇരുപത്തി അഞ്ചിന്റെ ഇരട്ടി അമ്പത് അതിന്റെ ഇരട്ടിയാണ് നൂറ് അപ്പൊ എഴുപത്തി അഞ്ചിന്റെ ഇരട്ടി നൂറ്റി ആണ് അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ മുന്നൂറ് എന്ന് ആൻസർ കിട്ടും ഇതിൽ ഈ സ്റ്റെപ്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് എഴുതിയത് ജസ്റ്റ് ഇത് മാത്രം എഴുതി വെക്കുക എഴുപത്തഞ്ച് ശതമാനം പ്ലസ് എഴുപത്തഞ്ച് സമയം നൂറ് ഓരോ സ്റ്റെപ്പ് എഴുതുന്നത് മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മാസ് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സമയം കിട്ടും എക്സാം ഹാളിൽ നിന്ന് ഇവിടെ നോക്കിയേ നൂറ് ശതമാനത്തിൽ നിന്ന് എഴുപത്തഞ്ച് ശതമാനം പോയാൽ ഇരുപത്തഞ്ച് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അത് ഇവിടെ എഴുതിയിട്ട് എഴുതിയിട്ടെന്നെ കണ്ടുപിടിക്കണം എന്നുണ്ടോ ഇല്ല അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം എഴുപത്തഞ്ച് ഈ ഒറ്റ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്ന സമയം നമുക്ക് ലാഭിക്കാം ഇരുപത് ശതമാനം എഴുപത്തി അഞ്ചാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയില ഇരട്ടി ആയിരിക്കും നൂറ് ശതമാനം അപ്പൊ ഇരട്ടി മുന്നൂറ് അത് ഇവിടെ സൈഡിൽ മാർക്ക് ചെയ്താൽ പോലെ ഡയറക്റ്റ് ഇവിടെ വീണ്ടും എഴുതിയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അങ്ങനെ മാക്സിമം സ്റ്റെപ്സ് ഒക്കെ ഒഴിവാക്കി സമയം ലാഭിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം അടുത്ത ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ മുപ്പത്തി അഞ്ച് ശതമാനവും അൻപത്തി അഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി അൻപതാണെങ്കിൽ സംഖ്യ ഏത് മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് അൻപത്തഞ്ച് ശതമാനം ഉണ്ട് അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നൂറ്റി അൻപതാണ് സംഖ്യ ഇത് പോസിറ്റീവ് വ്യത്യാസം എടുത്താൽ മതി ചെറുതും വലുതും ഒക്കെ ആവില്ല എന്ന് ചോദിക്കേണ്ട മുപ്പത്തഞ്ച് ശതമാനമുള്ള സംഖ്യ അൻപത്തഞ്ച് ശതമാനമുള്ള സംഖ്യ അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര നൂറ്റി അൻപത് എന്നാൽ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ മുപ്പത്തഞ്ച് ശതമാനവും അൻപത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ചെയ്യുന്നു അല്ലേ അൻപത്തഞ്ച് ശതമാനം ഉണ്ട് അതിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനം മൈനസ് ചെയ്താൽ എത്രയായി ഇരുപത് ശതമാനം അപ്പൊ മുപ്പത്തി ശതമാനം അൻപത്തി ശതമാനം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാപ്പത്തഞ്ച് അൻപത്തി എത്ര ഇരുപത് ശതമാനാണ് അപ്പൊ ഇരുപത് ശതമാനാണ് എത്ര നൂറ്റി അൻപത് ഓക്കെ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര ഇരുപത് ശതമാനം അത് നൂറ്റി അൻപതാണ് സംഖ്യ ഏത് എനിക്ക് കാണാലോ ഇരുപത് ശതമാനം നൂറ്റി അൻപത് സംഖ്യ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും നൂറ് ശതമാനം ഇരുപതിനഞ്ചുകൊണ്ട് കുളിച്ചാല് നൂറ് കിട്ടും അപ്പൊ ഇതിനെ എന്ത് ചെയ്യാം അഞ്ചുകൊണ്ട് വിളിക്കുക നൂറ്റി അൻപതിന് അഞ്ചുകൊണ്ട് വിളിച്ചാൽ പതിനഞ്ചിന് അഞ്ചുകൊണ്ട് വിളിച്ചാൽ എഴുപത്തി അഞ്ച് ഒരു സീറോ ഇട്ട് കൊടുത്താൽ ആൻസറായി പതിനഞ്ചിന് മാത്രം കൊണ്ട് കുണിക്കുക കുണിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്കറിയാം എഴുപത്തി പിന്നെ ഈ സീറോ അതുപോലെ ഇട്ട് കൊടുക്കുക എത്ര കിട്ടി എഴുന്നൂറ്റി അൻപത് ആൻസർ കിട്ടും അടുത്ത ക്സ് നോക്കാം നൂറ്റി അറുപതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം മൈനസ് നൂറ്റി എഴുപതിൻ്റെ നാല്പത്തി ശതമാനം പ്ലസ് എൺപതിന്റെ അറുപത്തി അഞ്ച് ശതമാനം എത്ര അപ്പൊ മൂന്ന് പാർട്ടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ഇങ്ങനെ ഒരു ക്വസ്റ്റിനും ചെയ്തു ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നു എങ്ങനെ കാണാം എല്ലാം സെപ്പറേറ്റ് കാണുക ഇതെന്താണോ ചിഹ്നം അതുപോലെ ഇട്ട് കൊടുക്കുക ഈസി ആണല്ലോ ആദ്യം നമുക്ക് ഇത് ചെയ്യാം നൂറ്ററുപതിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം അപ്പൊ നൂറ് ശതമാനമാണ് എത്ര നൂറ്റി അറുപത് നൂറ്ററുപത് എന്ന് പറയുന്ന ഇവിടെ നമ്പർ അപ്പൊ നൂറ് ശതമാനം നൂറ്റി അറുപത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര ശതമാനമാണ് മുപ്പത്തിയഞ്ച് ശതമാനം പത്ത് ശതമാനം എത്രയായിരിക്കും ഒരു സീറോ കളഞ്ഞാൽ പോരെ പതിനാറ് കിട്ടി നൂറ് ശതമാനം നൂറ്ററുപത് പത്ത് ശതമാനം ഒരു സീറോ കളയുമ്പോൾ പതിനാറ് കിട്ടി മുപ്പത് ശതമാനം എത്രയാണ് ഇതിന് മൂന്നുകൊണ്ട് വിളിച്ചതാണ് മുപ്പത് ശതമാനം പത്ത് ശതമാനത്തെ മൂന്ന് മൂന്നുകൊണ്ട് വിളിച്ചു പതിനാറിനെ മൂന്നുകൊണ്ട് വിളിച്ചാൽ നാല്പത്തെട്ട് നമുക്ക് എത്ര ശതമാനം വേണ്ടേ മുപ്പത്തി അഞ്ച് ശതമാനം അപ്പം മുപ്പത് ശതമാനം കിട്ടി അഞ്ച് ശതമാനം കിട്ടണം പത്ത് ശതമാനം പതിനാറാണ് അപ്പം അഞ്ച് ശതമാനം എത്രയാണ് പകുതി എടുത്താൽ പോരെ പത്ത് ശതമാനത്തിന്റെ പകുതി അല്ല അഞ്ച് ശതമാനം അപ്പോൾ പതിനാറിന്റെ പകുതി എട്ട് അപ്പോ മുപ്പത്തി അഞ്ച് ശതമാനം എന്ന് പറയുമ്പോ മുപ്പത് ശതമാനം കിട്ടി അഞ്ച് ശതമാനം കൂടെ കിട്ടി അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാ എത്രയാവും അൻപത്തി ആറ് കിട്ടും അപ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടി ഇനി ഇത് കാണാം നൂറ്റി ഇരുപതിന്റെ നാല്പത്തി അഞ്ച് ശതമാനം എത്രപോലെ തന്നെ നൂറ് ശതമാനം നൂറ്റി ഇരുപതാണ് ഓക്കെ പത്ത് ശതമാനം പന്ത്രണ്ട് ഒരു സീറോ പൊളിഞ്ഞാൽ മതി നാൽപ്പത് ശതമാനം നാല് കൊണ്ട് കുണിക്കുക എത്ര നാൽപ്പത്തിയെട്ട് ഇവിടെ തന്നെ അതിൻ്റെ തന്നെ കുളിച്ചാൽ മതി ഇവിടെ നാല് ഉണ്ട് എന്ന് വിചാരിക്കുക രണ്ട് നാല് എട്ട് ഒരു നാല് നാല് അഞ്ച് ശതമാനം പത്ത് ശതമാനത്തിന്റെ പകുതി പന്ത്രണ്ടിൻ്റെ പകുതി ആറ് അപ്പം നാൽപ്പത്തി അഞ്ച് ശതമാനം എത്ര കിട്ടും രണ്ടും കൂടെ കൂട്ടുക നാൽപ്പത്തെട്ടു ആറും കൂട്ടിയാല് അൻപത്തി നാല് ഇതും കിട്ടിയല്ലോ നെക്സ്റ്റ് പാർട്ട് കാണാം ഇവിടെ നൂറ് ശതമാനം എത്രയാണ് എൺപതാണ് പത്ത് ശതമാനം ഒരു സീറോ കളഞ്ഞാൽ എട്ട് കിട്ടും അറുപത്തഞ്ച് ശതമാനം കണ്ട് അപ്പൊ അറുപത് ശതമാനം എട്ടിന് കൊണ്ട് വിളിക്കുക പത്ത് ശതമാനത്തെ ആറു കൊണ്ട് വിളിക്കുമ്പോ അറുപത് ശതമാനം എട്ടിനെ എട്ടിന് കൊണ്ട് വിളിച്ചാല് നാല്പത്തി എട്ട് അഞ്ചു ശതമാനം പത്ത് ശതമാനത്തിന്റെ പകുതി എത്ര എട്ടിന്റെ പകുതി നാല് അപ്പോൾ അറുപത്തി ശതമാനം എത്ര കിട്ടും നാല്പത്തെട്ടും നാലും അൻപത്തി രണ്ട് അപ്പോൾ ഇതും കിട്ടി ഇതും കിട്ടി ഇതും കിട്ടി ഇതൊക്കെ കുറേ സ്റ്റെപ്സില്ലേന്ന് വിചാരിക്കേണ്ട ഓരോന്നൊക്കെ പത്ത് ശതമാനം എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല അല്ലേ നൂറ് ശതമാനം ഇത് നോക്കുന്നു എഴുതേണ്ട ആവശ്യമുണ്ടോ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുള്ളതല്ലേ അപ്പോൾ മുപ്പത് ശതമാനം ഇത്ര അഞ്ച് ശതമാനം ഇത്ര നമുക്ക് മഞ്ഞൾ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുന്നത് ഫസ്റ്റ് വാല്യൂ മൈനസ് അതായത് അൻപത്തി ആറ് മൈനസ് സെക്കൻഡ് വാല്യൂ അൻപത്തി നാല് പ്ലസ് തേർഡ് വാല്യൂ പ്ലസ് അൻപത്തി രണ്ട് അൻപത്തി ആറ് അൻപത്തി നാല് പോയാൽ രണ്ടാണ് രണ്ട് അൻപത്തി രണ്ടിൻ്റെ കൂടെ കൂട്ടിയാൽ അൻപത്തി നാല് എന്ന് ആൻസർ കിട്ടും ഓക്കെ മനസ്സിലായല്ലോ ചിലപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം തരാം മൂന്നെണ്ണം തരാം എങ്ങനെ വേണമെന്ന് ചോദിക്കാം എങ്ങനെ ചോദിച്ചാലും നമ്മൾ ചെയ്യും അല്ലേ ഒറ്റ ഒന്ന് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതുപോലെ ചെയ്തൂടെ അതിനുശേഷം എന്താണോ നടുവയിലുള്ള ചിഹ്ന എന്താണോന്ന് വെച്ചാൽ അതുപോലെ കൊടുത്താൽ മതി ലാസ്റ്റ് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പേഴ്സൻറ്റേജ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും പഠിച്ചു വെക്കുക സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അപ്പോൾ ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പാർട്ടൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പാർട്ട് എല്ലാവരും നല്ലോണം വർക്ക് വർക്ക്ഔട്ട് ചെയ്യുക സിമിലറായിട്ടുള്ള ഒക്കെ കളക്ട് ചെയ്തിട്ട് അതും സോൾവ് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ജി കെ ക്ലാസ്സുകൾക്കായിട്ട് മൈൽസ്റ്റോൺ പി എസ് സി ജി കെ എന്ന ചാനൽ സന്ദർശിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക